ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഇടിച്ചക്കയും കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല സ്വാദുള്ളതാണ് അല്ലേ ഇടിച്ചക്ക. നമുക്കപ്പോൾ ഇടിച്ചക്കയും കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ മുളഞ്ഞി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇക്കൊല്ലത്തെ ആദ്യത്തെ ഇടിച്ചക്കയാണ് കേട്ടോ. ഇത് വെട്ടിയെടുക്കുക. ഈ മാസമൊക്കെ ആയുമ്പോഴേക്കും ചക്ക മൂത്ത് വരുന്നതാണ്. ഇപ്രാവശ്യം ചക്ക ഒക്കെ മെല്ലെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞു കൊടുക്കാം കേട്ടോ. തൊലി ഈ മൂക്കിൽ, ഇതിനെ മൂക്ക് എന്ന് അറിയാതും ഈ തൊലിയും കൂടി കളഞ്ഞു കൊടുക്കുക. എൻ്റെ വീട്ടിലൊന്നും ലാവില്ല കേട്ടോ. അടുത്ത വീട്ടിൽ നിന്നൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ ചക്ക കിട്ടിയിരുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മൂന്നാൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അപ്പം അമ്മ എവിടെ നിന്നാണ് കിട്ടുന്നത് പറഞ്ഞു വെച്ചാൽ അവിടെ നിന്ന് കൊണ്ടുവരും. ചക്ക നമ്മൾ സാധാരണ ഉണ്ടാക്കില്ലേ, വീട്ടിലൊക്കെ നാട്ടുപുറത്തൊക്കെ ഉണ്ടാക്കണ പോലെ ഇട്ട് ഉണ്ടാക്കണ. ഇതിൽ മുതിരട്ടിട്ടും വെള്ളപ്പയറും ചെറുപയറും മസാലക്കറിയൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഞങ്ങളിവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ സാധാരണ നമ്മൾ വെക്കില്ലേ അതുപോലെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇടിച്ചക്കയും ചക്കയൊക്കെ നേരേക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മുളഞ്ഞു നട്ടില്ലേ, അതിന് വെളിച്ചെണ്ണ തേച്ചാൽ മതി കേട്ടോ. ചക്കയൊക്കെ നേരേക്കുന്ന സമയത്താണ് വെച്ചാൽ നമുക്ക് മണ്ണെണ്ണ, തുള്ളി മണ്ണെണ്ണ കയ്യിൽ തേച്ച് കൊടുത്താലും മുളഞ്ഞ് വേഗം പോട്ടോ. ഇതൊന്നും അധികം മുളഞ്ഞില്ല. എനിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ട് അല്ലേ. നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിക്കാം കേട്ടോ. നമുക്കിത് വേവണ സമയം കൊണ്ട് ഉള്ളി, ഇത് കടുക് വറുക്കാനുള്ള ഉള്ളിയൊക്കെ നേരേക്ക് എടുക്കുക. ഞാനൊക്കെ തേങ്ങ ഇടലുണ്ട്. എൻ്റെ അച്ഛമ്മയൊക്കെ വയ്ക്കുന്ന സമയത്ത് തേങ്ങയൊന്നും ഇടില്ല. കടുക് താളിച്ചിട്ട് അങ്ങനെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അങ്ങനെ വാങ്ങും. അന്നൊക്കെ നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും പാടെ എടുത്തേക്കാം കേട്ടോ. കുറച്ച് തേങ്ങ ഇതിൽ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ അരവിട്ട് ഉപ്പേരിക്ക് എരിവിന് ആവശ്യമായിട്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്കമുളകാണ് എടുക്കുന്നത്. വയസ്സായ അച്ഛമ്മമാരൊക്കെ ഉണ്ടെങ്കിലേ വെറ്റില മുറുക്കാനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അടയ്ക്കൊക്കെ ഇതേപോലെ ഇടിച്ചു കൊടുക്കില്ലേ. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചിട്ടും കണ്ടോ ഇത് തളച്ചും കൊണ്ടേയിരിക്കണത്. ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കും. ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി കേട്ടോ. നല്ല സ്വാദുമാണ് കഴിക്കാൻ. ചെറിയുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉണക്കമുളക് നേരത്തെ പൊടിച്ച് വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ നാട്ടുമ്പുറത്ത് അധികം ചക്കി മാങ്ങയും കിട്ടുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ടൗണിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ പൈസ കൊടുത്തിട്ട് വേണ്ടേ വാങ്ങാൻ. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചക്കി മാങ്ങയൊക്കെ ഇല്ലേ, ഒരു വശങ്ങളും
അടിക്കാണ്ട് പ്രകൃതി നമുക്ക് തരുന്നതല്ലേ, അത് കിട്ടുമ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം കേട്ടോ. നമ്മൾ ഇടിച്ചൊക്കെ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തേങ്ങ ഇടാണ്ട് ഇങ്ങനെ മാത്രം ഉണക്കമുളകും ചെറിയുള്ളിയും കറിവേപ്പിൻ്റെയിലൊക്കെ കടുക് വറുത്തിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്. പക്ഷെ മക്കൾക്ക് കുറച്ച് തേങ്ങ ഇടണം, അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇടണത്. ഇതിക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുകയും ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുക വെച്ചാൽ ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നല്ല രുചിയുണ്ട്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ.